Hi friends, welcome back. ഞാൻ ഇപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ജപ്പാൻ കാർത്തി നായകനായിട്ട് വരുന്ന ജപ്പാൻ സിനിമയുടെ ഓഡിയോ ലോഞ്ച്. ആ ഓഡിയോ ലോഞ്ചിൽ കുറെ ആളുകൾ സംസാരിച്ചിട്ടുണ്ട്, ലോകേഷ് സംസാരിച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് പറയണം. അതിനേക്കാൾ ഉപരി റോളക്സിന്റെ എൻട്രി, അതായത് സൂര്യയുടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു അതില്. ഈ വരുന്ന സമയത്തുള്ള ആരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോളക്സ് പറഞ്ഞ കഥാപാത്രത്തിന് അല്ലെങ്കിൽ സൂര്യ എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഫാൻ ബേസ് അത് എന്താണെന്ന് കാണിക്കുന്ന രീതിയിലുള്ളൊരു ആരവായിരുന്നു. മൂപ്പർക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, ഒരു ഒന്നൊന്നര മിനിറ്റ് ഉണ്ട്, ഞാനതൊരു 40 സെക്കൻഡിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. കാരണം അത്രയും അത് ഒന്നുമില്ല ആരവം മാത്രം, മൂപ്പർക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഒറിജിനൽ വീഡിയോ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് വീണ്ടും റിയാക്ട് ചെയ്യുന്നതായിരിക്കും. സോ അത് കാണിക്കണം. പിന്നെ കങ്കുവ, മൂപ്പരുടെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും വലിയ സിനിമയായിട്ട് വരാൻ പോകുന്ന സിനിമയാണ്, വളരെ പ്രതീക്ഷയുള്ള സിനിമയാണ്. അതിൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന രീതിയിൽ ചെറിയൊരു കാര്യം കൂടി മൂപ്പര് പറയുന്നുണ്ട്. സോ ഈ രണ്ട് കാര്യങ്ങളും പിന്നെ ലോകേഷ് പറഞ്ഞുള്ള സംഭവം കൂടെ ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. സോ ആദ്യം റോളക്സിന്റെ എൻട്രി നിങ്ങൾ കണ്ടു നോക്ക്. മൂപ്പർ വന്ന് തന്നെ കിട്ടാൻ ബുക്ക് ചെയ്യുന്നു, ഭംഗിയുടെ കാര്യത്തിൽ നമുക്ക് ഒന്നും പറയുന്നില്ല. സോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്, റെഡി? എന്റെ മോനെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, കാർത്തിയുടെ സിനിമ, അനിയനാണതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനപ്പുറത്തേക്ക് മറ്റൊരു നടന്റെ സിനിമ, ജപ്പാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഓടിയിൽ ഒഞ്ഞ് നടക്കുമ്പോൾ ഒരു മനുഷ്യൻ അതിൽ സംസാരിക്കാൻ വേണ്ടി കയറി വരാണ്. സ്പെഷ്യൽ ഗസ്റ്റിനുള്ള രീതിയിൽ വന്ന് കയറിയപ്പോൾ ആരവാണ് നിങ്ങൾ കേട്ടത്? അത് റോളക്സ് എന്ന കഥാപാത്രം, റോളക്സ് എന്നുള്ള അലർച്ച വേറെ കുറെ കേൾക്കുന്ന വീഡിയോ ഉണ്ട്, എല്ലാം കൂടെ നമ്മൾ കാണിക്കുന്നില്ല. സോ ആ റോളക്സ് എന്ന കഥാപാത്രത്തിന് മാത്രം കിട്ടുന്നതല്ല, സൂര്യ എന്ന് പറഞ്ഞ നടന് കിട്ടിയ ഒരു സംഭവമാണ്. മൂപ്പര് എന്തായാലേ ഒരു ഭയങ്കര മാസ്, ശരിക്കും മാസ്. അത് ഇനി വേറെ കാര്യം, ഇനി മൂപ്പര് ഇത്രയും നേരം ഇത് കഴിഞ്ഞ് സംസാരിക്കുന്ന ഒരു കാര്യങ്ങൾ കങ്കുവിനെ കുറിച്ച് ഒരു സംഭവം പറയുന്നുണ്ട്. സോ അതൊന്ന് കേട്ടു വരാം, റെഡി? ஒரு அழகா செலிபிரேட் பண்ற மாதிரியான ஒரு பிலிம் சீக்கிரமா உங்களுக்கு கொடுக்க போறோம். கங்குவ ரொம்ப அழகா வந்துட்டு இருக்கு, அதுக்காக நீ வெயிட் பண்றதுன்னா அதையும் சொல்லலாம் அப்படின்னு நினைச்சிட்டு இருந்தேன். கார்த்தி கடைசி ஒரு விஷயத்த சொல்லி பிடிச்சணும்னு ஆசைப்படுறேன். அழகா வந்துட்டு இருக்கு, ரொம்ப நாள் ஆச்சு எனக்கு இந்த விஷயம் இந்த தெளிவாகிறதுக்கு புரியறதுக்கு. வி ஆல்வேஸ் திங்க் லைஃப் இந்த கரியர் வந்துட்டோம், கரியர்னாலே வந்து காம்படிஷன், அப்படியே ஜெயிச்சே இருக்கணும், இது பண்ணும் அது பண்ணும் அப்படின்னு அந்த காம்படிஷன் இருக்கும்னு நினைப்பேன். பட் அப்படி இல்ல, வாழ்க்கை ஒரு முழுமையா பார்க்கணும். ஓகே, அது அதின குறித்து வேற குறித்து காரியங்கள் പറയുന്നാണ്. சோ கங்குவ, அது நீங்க இത്രയും காத்திருக்கிறதுக்கு വലിയൊരു സംഭവം தரணும்னு പറഞ്ഞത് അല്ലേ? அത്രയും വലിയൊരു സംഭവം തന്നെയാണ്, அது அത്രയും മനോഹരമായിട്ട് അഴകായിട്ട് തന്നെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ മൂപ്പർ ഓൾറെഡി എന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്തു വെച്ച ഭാഗങ്ങൾ കണ്ടിട്ടുണ്ടാവാം, അതിന്റെ ബാക്കി സംഭവങ്ങളൊക്കെ മൂപ്പർ കണ്ടിട്ടുണ്ടാവുമല്ലോ. മൂപ്പർ പറയുന്നത് അത്രയും നന്നായിട്ട് വന്നിട്ടുണ്ട്, ഇപ്പൊ കോൺഫിഡൻസ് കൂടെയാണ് പറയുന്നത്. വെറുതെ ചുമ്മാ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ചോദിച്ചുകൊണ്ട് പറയുന്നില്ല, ഇത്രയും നിങ്ങൾ ഇത്രയും നേരം നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് വേണ്ടിയിട്ട് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയണമെന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ അത്രയും കോൺഫിഡന്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ കങ്കുവ ഒരു പൊലം സാധനം തന്നെ ആയിരിക്കും, അതിൽ ഡൗട്ടും ഇല്ല. അപ്പൊ അതിൽ ഫാൻ ബേസോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മള് ഒരു സിനിമ പ്രേക്ഷകൻ അല്ലെങ്കിൽ നല്ല സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തി എന്ന രീതിയിൽ നോക്കുമ്പോൾ കങ്കുവ എന്താ പറയുക, അത് മിക്കവാറും വേറെ ലെവലിലേക്ക് പോകുന്നൊരു സിനിമ തന്നെയായിരിക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഒതുങ്ങി 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 പോകുന്നൊരു സംഭവമായിട്ട് അവരിങ്ങനെ പതുക്കെ പതുക്കെ വെക്കുകയും എപ്പോഴെങ്കിലും അപ്ഡേറ്റ് തരും, തരുമ്പോൾ അത് ഗംഭീര അപ്ഡേറ്റ് ആയിരിക്കും. അതുപോലെ ഇപ്പൊ മൂപ്പറയിൽ അഭിനയിച്ച നടൻ വെറുതെ ചുമ്മാ വന്നിട്ടൊരു സംഭവം പറയാൻ ഒരിക്കലും കഴിയില്ല, ഈ കാലഘട്ടത്തിൽ തീരെയും പറ്റില്ല. ഒരു സിനിമയെ കുറിച്ച് വെറുതെ ഇത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ടെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ ഇപ്പ് കൊടുക്കും തോറും അതിനുള്ള സാധനം ഉണ്ടാവണം, അല്ലെങ്കിൽ ആ ഇപ്പ് കൊടുത്ത് വലിയൊരു അടിയായിട്ട് മാറും. അതുകൊണ്ട് തന്നെ മൂപ്പർക്ക് അതറിയാം. അത്രയും വലിയൊരു ഓഡിയൻസിന്റെ മുന്നിൽ ഇത്ര നേരം കേട്ട ആരവത്തിന്റെ പുറത്ത് വെറുതെ തള്ളിയതല്ല അത്. അപ്പൊ അതൊരു കോൺഫിഡൻസിൽ തന്നെ മൂപ്പർ പറയാണ്. പിന്നെ മൂപ്പർ പറയുന്ന സംസാരമാണെങ്കിലും ഭയങ്കര സ്വീറ്റ് വോയിസ് ആണ്, ഭയങ്കര സിമ്പിൾ ആയിട്ട് നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. സോ
ഇതൊന്ന് കണ്ടപ്പോ പറയണം എന്ന് തോന്നി. അത് പറയാണ്ടിരിക്കാൻ കഴിയില്ല. ഒറിജിനൽ അവർ ഓഡിയോ ലോഞ്ച് പറഞ്ഞിട്ടൊരു ഫുൾ വീഡിയോ പുറത്തു വിട്ടിട്ടില്ല. അങ്ങനെ വീഡിയോ ഉണ്ടെങ്കിൽ പോലും അതൊന്നും കറക്റ്റ് ആയിട്ടല്ലേ പല ആളുകളും എടുത്ത വീഡിയോ ആയിട്ടൊക്കെ പല ചാനലിൽ വന്നിട്ടുള്ളൂ. സോ അതിന് ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോ ചെയ്യാണ്ടിരിക്കാൻ പറ്റിയില്ല. ആ രീതിയിലാണ് മുപ്പത് കിട്ടുന്ന ഒരു ആരവ് എന്ന് പറയുന്നത്. പിന്നെ ഈ കങ്കുവിനെ കുറിച്ചും പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ലോകേഷ് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, അതും നമ്മൾ ഒറിജിനൽ വീഡിയോ വരുമ്പോൾ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാത്തത്. ഇങ്ങനെ കുറെ സംഭവം മിക്കവാറും ഇതിൽ തന്നെ, കാരണം കങ്കുവ കൈതീറ്റു, പിന്നെ ലോകേഷ് ലിയോനെ കുറിച്ച് പറയുന്ന കുറെ കാര്യങ്ങൾ, പിന്നെ സൂര്യ തന്നെ മുമ്പത്തെ സൂര്യ 43നെ കുറിച്ച് സംസാരിക്കുന്ന പല കാര്യങ്ങളും ഇതിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. സോ അത് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് റിയാക്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പറയാനുള്ളത്, ഞാൻ കണ്ടൊരു വീഡിയോയില് നമ്മുടെ ലിയോ പറഞ്ഞു, സോറി ലിയോ ലോകേഷ് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റഡ്, ഭയങ്കര ഇഷ്ടം തോന്നിയ രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൈതി ടൂയില് മുപ്പരിങ്ങനെ സിനിമയെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ആളുകളെ ചോദിക്കുന്നുണ്ട്, എല്ലാ ആളുകളെയും ഒരുമിച്ച് കാണാൻ പറ്റുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മുമ്പ് പറയുന്നുണ്ട്, കൈതി ടൂയില് എല്ലാ ആക്ടേഴ്സിനെയും ഒരുമിച്ച് കാണാൻ, അതായത് ഇതുവരെ വന്നിട്ടുള്ള എൽസിയുടെ കഥാപാത്രങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നു. അതായത് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആലോചിച്ച് പോകുന്നു, പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുമ്പോൾ വിക്രം, ഏജന്റ് വിക്രം, ദില്ലി തീർച്ചയായിട്ടും കൈതി ടൂ ആകുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും, ആൻഡ് റോളക്സ്, പിന്നെ ഇപ്പോ ഇതേ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ അറിയുന്നത് ലിയോ പാർത്ഥിപനോ അല്ലെങ്കിൽ ലിയോ ആ കഥാപാത്രം, ഏതെങ്കിലും ഒരു സംഭവം കൂടി അതിൽ വരും. അത് മുപ്പരനെ പറയണ്ടേ, എല്ലാ കഥാപാത്രങ്ങളും കൈതി ടൂവിൽ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും അതിലുണ്ടാവും. ഇനി വരാനിരിക്കുന്ന ഇപ്പൊ റോളക്സ് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ വരാനുള്ള പല ആളുകളുണ്ടാവും, അതൊക്കെ ആയിരിക്കും ഇനി വരാൻ ഇതിലില്ലാത്ത കഥാപാത്രങ്ങൾ ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം. അപ്പൊ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും ഒരുമിച്ച് വരുമ്പോൾ നരയൻ, ഫഹദ് ഫാസിലാണ് കുറെ ആളുകളുണ്ട്, ഇവരൊക്കെ വരുമ്പോൾ കൈതി ടൂ അത് എവിടെ വരെ എനിക്കൊന്നും ഇതുവരെ ഓരോ സിനിമ ചെയ്യുമ്പോഴും അങ്ങനെയാണ്, ഇതുവരെ വന്നിട്ടുള്ള സിനിമകളെ മറിച്ചിട്ടിട്ട് അതിന്റെ എത്രയോ മുകളിലേക്ക് പോകുന്ന രീതിയിലാണ് ഓരോ സിനിമയും മുമ്പോഴെ വന്നോണ്ടിരിക്കും. ഇപ്പൊ കൈതി ടു തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ ആയിരിക്കും. ഇതുവരെ നല്ല എല്ലാ സിനിമയുടെയും മുകളിൽ പോകുന്ന സിനിമ തന്നെയായിരിക്കും കൈതി ടു. അപ്പൊ നെക്സ്റ്റ് വരാനിരിക്കുന്നതും കൈതി ടു ആണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയി തോന്നി, അത് സിനിമ വരുമ്പോൾ എന്തായിരിക്കും എന്ന് അറിയാനുള്ള വല്ലാത്തൊരു ഒരു സംഭവം ഉള്ളിൽ തോന്നി. പിന്നെ പറഞ്ഞിട്ടുള്ളത് ലിയോനെ കുറിച്ചുള്ള സംഭവം, ഇത് ഞാൻ പറയുന്നത് എന്തിനാ വെച്ചാൽ, ലിയോനെ പറഞ്ഞതുകൊണ്ടല്ല, ഒരു ഡയറക്ടർ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു സംഭവം. ഇപ്പോൾ റിവ്യൂ ചെയ്യുന്നതിനെ പറ്റിയും പലതിനെ പറ്റിയും പല ആളുകളും പല സംഭവം പറയും. നമ്മുടെ അശ്വിൻ ഗോക്ക് അടക്കമുള്ള ആളുകൾക്കെതിരെ പല സംഭവം ഉണ്ടാവും. ഒന്നുമല്ലാത്ത ഞാനൊരു റിവ്യൂ ഇട്ട പോലെ അതിൻ്റെതായെന്ന് പല കമൻറ്റ് നമുക്കറിയാം. സോ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, ഒരു ഡയറക്ടർ ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതിൻ്റെ പക്ക ഉത്തമ ഉദാഹരണമാണ് ലോകേഷ്. കാരണം മൂപ്പര് പറയുന്നുണ്ട് ലിയോനെ കുറിച്ച് വയ്ക്കുമ്പോൾ, ഞാൻ പല റിവ്യൂയും കണ്ടു, അതിലെല്ലാവരും വളരെ നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ ചില റിവ്യൂവിൽ മിക്സഡ് റിവ്യൂ പോലെ സെക്കൻഡ് ഹാഫ് ലാഗ് ആണെന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്, അതും എത്തിക്കരയെന്നാണ് പറയുന്നത്, അതും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അതാണ്, അത് റിവ്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതല്ല, അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. പിന്നെ വളരെ മോശമായിട്ട് വ്യക്തിപരമായിട്ട് പറയുന്ന കാര്യങ്ങൾക്കുണ്ട്, അത് വേറെ കാര്യം. സോ അതിലേക്കൊന്നും പോകുന്നില്ല. എനിവേ, ഡയറക്ടർ എന്ന രീതിയിൽ ലോകേഷ് അവിടെ എടുത്തിരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു നയം അല്ലെങ്കിൽ എന്താ പിന്നെ പറയുക, ആ ഒരു കറക്റ്റ് എന്താ പറയുക, അവിടെ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, അതിന് വേറെന്തൊരു വാക്കുകയും കിട്ടുന്നില്ല. സോ അത് വളരെ ബെറ്റർ ആയിട്ടുണ്ട്, അത് വലിയ കാര്യം തോന്നി, അതുകൊണ്ടാണ് അതുകൂടെ പറഞ്ഞത്. എനിവേ, ഇനി വരാനിരിക്കുന്ന എല്ലാ സിനിമകളും, കങ്കുവ, റോളക്സ്, കൈതി 171, ലിയോൻ്റെ ഇനി സെക്കൻഡ് പാർട്ടുകൾ, അതല്ലാണ്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ള ഒരുപാട് തങ്കലാൻ, ചിയാൻ 62, അങ്ങനെ ഒത്തിരി പടങ്ങളുണ്ട്, എല്ലാത്തിനും കട്ട വെയിറ്റിംഗ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഏതിനാണെന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് ഇപ്പോൾ ലിയോ കൂടെ ഇറങ്ങിയ സാഹചര്യത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൽസിയുടെ കഥാപാത്രം ആരാണെന്നുള്ളതും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള എല്ലാ അപ്ഡേറ്റുകളും, ഇനി വരാൻ പോകുന്ന എല്ലാ അപ്ഡേറ്റുകളും തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കഴിയുന്നതിൻ്റെ അത്രയും മാക്സിമം നേരത്തെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും നേരം വീഡിയോ കണ്ടതിന് ഒരുപാട് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ.